शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् नमस्कारम् ധർമ്മ പരിചയത്തിൻ്റെ ഒരു ഘട്ടമായിട്ട് സ്മൃതികളുടെ പരിചയമാണ് വേദം കഴിഞ്ഞാൽ പ്രാമാണികതയിൽ സ്മൃതികളെ കണക്കാക്കപ്പെടുന്നു ശാസ്ത്രം സർവവിഷയങ്ങളെയും ഭിമുഖീകരിക്കുമ്പോൾ സർവവിഷയങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സ്മൃതികളും അതേ തലത്തിൽ സർവവിഷയങ്ങളെയും കുറിച്ച് സർവവിഷയങ്ങള് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന വിഷയങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ആചാരത്തിൻ്റെ തലത്തിൽ സ്മൃതികളില് ഏറ്റവും ും ഏറ്റവും പുരാതനവുമായിട്ടുള്ള സ്മൃതിയാണ് മനുസ്മൃതി മനുസ്മൃതി അല്ലാതെ അതിലും പുരാതനമായിട്ടുള്ള മറ്റ് പ്രാമാണിക സ്മൃതികളെക്കുറിച്ചൊന്നും എവിടെയും സൂചിപ്പിച്ചിട്ടില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം വേദപ്രമാണത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ആചാര്യന്മാരും ആചാരത്തിൻ്റെ രീതിയിലാണ് മനുസ്മൃതിയെ കണക്കിലെടുത്തിട്ടുണ്ട് മനുസ്മൃതിയുടെ ഒരു പൂർവ്വപരിചയമാണ് കഴിഞ്ഞ സംവാദങ്ങളിൽ മനസ്സിലാക്കിയത് നമ്മുടെ ഇന്നത്തെ ഭാരതത്തിൽ എന്നു തന്നെയല്ല വിദേശങ്ങളിലും അനേകം രാജ്യങ്ങളിലും മനുസ്മൃതിയുടെ പ്രചാരമുണ്ടായിരുന്നു അല്ലെങ്കിൽ പഴയകാല അഖണ്ഡ ഭാരതം എന്ന് നമുക്ക് പറയാം അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ മഹാഭാരത കാലത്തുണ്ടായിരുന്ന ആ ഭൂപടം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഈ മനുസ്മൃതിയുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്നു അതിനെ വിസ്തരിച്ചു പറയുമ്പോൾ വിദേശങ്ങളിലും പല സ്ഥലത്തും ഇതിൻ്റെ പല ആചാരങ്ങളും ഉണ്ടായിരുന്നതായിട്ട് ചരിത്രങ്ങൾ പറയുന്നു അതിലേക്ക് നമ്മൾ കടന്നിട്ടില്ല അതിൽ മനുവിന് എത്രത്തോളം ആദരവുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ഹിസ്റ്ററിയൊക്കെ സ്റ്റഡി ചരിത്ര ചരിത്രരേഖകൾ പരിശോധിക്കുന്നവര് ഒക്കെ പറയുന്നത് പല രാജ്യങ്ങളുടെയും ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ധാർമ്മിക ഗ്രന്ഥങ്ങളെന്നോ ചരിത്ര ഗ്രന്ഥങ്ങളെന്നൊക്കെ പറയാവുന്ന ഗ്രന്ഥങ്ങളിൽ മനുവിനെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചുമൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ അവിടെ ഒന്ന് സൂചിപ്പിക്കാനുള്ളത് ഫിലിപ്പൈൻസ് രാജ്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഫിലിപ്പൈൻസ് രാജ്യത്തിൽ അവിടുത്തെ പാർലമെന്റിൽ മനുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അതുപോലെ ഭാരതത്തില് നമ്മുടെ രാജസ്ഥാനിലെ ഹൈക്കോടതിയുടെ മുന്നില് മനുവിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് എന്താണത് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിയമത്തിൻ്റെയും വിധിയുടെയും കാര്യത്തിൽ മനുവിന് വലിയ ആദരവുണ്ടായിരുന്നു എന്നാണത് കാണിക്കുന്നത് ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ പോലും അങ്ങനെ അവർ ചെയ്തിരുന്നു ചെയ്യുന്നുവെങ്കിൽ അതിന് അത്രത്തോളം വില കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം മനുസ്മൃതിയുടെ വിഷയങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം അനുസ്മൃതി വിഷയങ്ങളെ മനസ്സിലാക്കുന്നതോടൊപ്പം സ്മൃതികളുടെ എല്ലാം വിഷയങ്ങളെ നാം മനസ്സിലാക്കും എന്നാണ് വിചാരിക്കേണ്ടത് അത് നേരത്തെ സംവാദത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റെല്ലാ സ്മൃതികളും ധാർമ്മിക ഗ്രന്ഥങ്ങളൊക്കെ മനുസ്മൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതിൻ്റെ തന്നെ വിഷയങ്ങളെ കൂടുതൽ വിസ്തരിക്കുകയും അല്ലെങ്കിൽ ചുരുക്കി പറയുകയും കാലാനുസൃതമായി വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു സ്മൃതികളുടെ പ്രത്യേകത അനുസ്മൃതിയിൽ പന്ത്രണ്ട് അധ്യായങ്ങളാണുള്ളത് പന്ത്രണ്ട് അധ്യായങ്ങളിലുമായി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി നാല് ശ്ലോകങ്ങളാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് അതിൽ പല പാഠഭേദങ്ങളും പറയുന്നുണ്ട് പാഠഭേദങ്ങളുടെയും ശ്ലോകങ്ങളുടെ കുട്ടിച്ചേർക്കലുകളുമൊക്കെ വിശദമായി ഗവേഷണം ചെയ്തിട്ടുണ്ട് പ്രസിദ്ധമായ ശ്ലോകങ്ങളുടെ അടിസ്ഥാനത്തിലെ വിഷയങ്ങൾ നിശ്ചയിച്ചിട്ട് അതിൽ പ്രക്ഷിപ്തങ്ങളായ ശ്ലോകങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റ് ആചാര്യന്മാർ ഉദ്ധരിച്ചതിനൊക്കെ പ്രമാണമാക്കി പൗരാണിക ഉദ്ധരണങ്ങളെ പ്രമാണമാക്കിയൊക്കെയാണ് ആ സ്റ്റഡികൾ നടന്നിട്ടുള്ളത് അങ്ങനെ സ്വാഭാവികമായിട്ടും ഇത്രയും പ്രചാരത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ രാജാക്കന്മാരും ലോകരുമൊക്കെ വളരെ പ്രചാരത്തിൽ വച്ചിരുന്ന ഒരു സ്മൃതി എന്നുള്ള തലത്തിൽ ഒരു ഗ്രന്ഥം എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം പ്രക്ഷിപ്തങ്ങള് വരാൻ സാധ്യതയുണ്ട് കാരണം കൂടുതലും സ്രൗത പരമ്പരയില് ശ്രുതിയിൽ കേട്ട് കേട്ടാണ് ഇതൊക്കെ ആൾക്കാര് ഓർത്തുവച്ചിരുന്നത് ഇപ്പോൾ അതൊക്കെ അവരുടെ കാലങ്ങളിൽ അതെഴുതി താളിയോലകളിലും താമ്രപത്രങ്ങളിലും ഒക്കെ എഴുതി സൂക്ഷിച്ചിരുന്നു എന്നാണ് കണക്കാക്കേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മുടെ ദക്ഷിണ ദക്ഷിണഭാഗത്തും ഉത്തരഭാഗത്തും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള മനുസ്മൃതിയുടെ രൂപങ്ങളിൽ അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ട് നമ്മളിവിടെ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി നാല് ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞത് കുല്ലൂക ഭട്ടൻ്റെ വ്യാഖ്യാനത്തിന് അടിസ്ഥാനമാക്കിയാണ് കുല്ലൂക ഭട്ടൻ ഉണ്ടായിരുന്ന കാലത്ത് ആ വ്യാഖ്യാനത്തിൽ ഇത്രയും ശ്ലോകങ്ങളാണ് ഉള്ളത് നേരത്തെ വ്യാഖ്യാതാക്കളുടെ കാര്യം പറയുമ്പോൾ കുല്ലൂക ഭട്ടന് മുമ്പുണ്ടായിരുന്ന വ്യാഖ്യാതാക്കൾ അതിൽ മേധാതിഥിയുടെ പേര് പറഞ്ഞിരുന്നു മേധാതിഥിയുടെ വ്യാഖ്യാനത്തിൽ കുല്ലൂക ഭട്ടന്റെ വ്യാഖ്യാനത്തിന് ഏകദേശം ഒരു നൂറ് ശ്ലോകത്തോളം കുറവുണ്ട് അപ്പോൾ ആ വ്യത്യാസം തന്നെ നമുക്ക് കാലത്തിൻ്റെ ഒരു രണ്ട് നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസവും കാണാം അല്ലെങ്കിൽ കുല്ലൂക ഭട്ടന് കിട്ടിയ കയ്യെഴുത്ത് പ്രതി അല്ലെങ്കിൽ അദ്ദേഹം വ്യാഖ്യാനത്തിന് ആധാരമാക്കിയ മനുസ്മൃതിയുടെ പ്രതി അതിൽ അത്രയും ശ്ലോകങ്ങളുണ്ടായിരുന്നു എന്നും നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഏതായാലും അത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയൊക്കെ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അത് നമുക്ക് ഇവിടെ ചർച്ചാ വിഷയവുമല്ല അപ്പോൾ അധ്യായങ്ങളിലൂടെ കടക്കുമ്പോൾ പന്ത്രണ്ട് അധ്യായങ്ങളിൽ വിഷയവിഭാജനത്തെ നോക്കിയാൽ അവിടെ അനുസരിച്ചാണ് വിഷയവിഭാജനം പോയിരിക്കുന്നത് ആദ്യത്തെ അധ്യായത്തിൽ എല്ലാ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളിൽ വരുന്നതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെ പറയുന്നു ഉത്പത്തിയുടെ സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ ഇത്യാദികളാണ് ആദ്യത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ആദ്യത്തെ അധ്യായത്തിൽ നോക്കിയാൽ ജഗതുത്പത്തി ജഗതുത്പത്തി ആത്മാവിൽ നിന്ന് പരമാത്മാവിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് ഉത്പത്തി അത് ബ്രഹ്മാവിൻ്റെ രീതിയിലുള്ള ഉത്പത്തിയും അവിടെ വർണ്ണിക്കുന്നുണ്ട് പൗരാണികമായ കൺസെപ്റ്റും അവിടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ജഗതുത്പത്തി പറഞ്ഞ് അതിനുശേഷം നാരായണ ശബ്ദാർത്ഥം പറയുന്നുണ്ട് അപ്പോൾ നാരായണൻ എന്ന ആ ശബ്ദത്തിന് അർത്ഥമെന്താണ് എന്നവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട് നാരാഹ എന്നതിന് രണ്ടർത്ഥമുണ്ട് നാരാഹ ജലം എന്നർത്ഥവും നരന്മാരുമായിട്ട് മനുഷ്യരുമായിട്ട് സംബന്ധിച്ചത് എന്നർത്ഥവും അപ്പോൾ ആ ജലത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നത് എന്ന ആ വ്യാപകാർത്ഥത്തിൽ അവിടെ ജലമെന്ന് പറയുമ്പോൾ പ്രളയ ആണ് ഉദ്ദേശിക്കുന്നത് ആലകൃഷ്ണൻ്റെ അഭാവം അല്ലെങ്കിൽ ജലത്തിൽ ശയനം ചെയ്യുന്നു എന്നുള്ള അഭാവം എന്നൊക്കെ അർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വർണ്ണ സൃഷ്ടി വ്യവസ്ഥ മനുഷ്യ വ്യവസ്ഥയുടെ സൃഷ്ടിയുടെ ഭാഗമായിട്ട് നാല് വർണ്ണങ്ങളെ സൃഷ്ടിച്ചു വന്നു ആ സർ വർണ്ണങ്ങൾ ലോകവ്യവസ്ഥയിൽ പിന്നെ വളർന്നു പോയുമെന്നും പറയുന്നുണ്ട് തുടർന്ന് സ്ത്രീ പുരുഷ സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് സ്ത്രീ പുരുഷ സൃഷ്ടിയിൽ എല്ലാ ശാസ്ത്രങ്ങളിലും വരുന്നത് പോലെ തന്നെ സ്ത്രീ പുരുഷ സൃഷ്ടിയിൽ അവിടെ വിശേഷമായിട്ട് പറയുന്നത് ഒരു ബ്രഹ്മാവിൻ്റെ ആ ഒരു സ്വരൂപത്തിൽ നിന്ന് തന്നെ ബ്രഹ്മാവ് തന്നെ സ്വയം രണ്ടായിട്ട് വിഭജിച്ചാണ് സ്ത്രീയും പുരുഷനും ഉണ്ടായത് അപ്പം സ്ത്രീ പുരുഷ സമത്വത്തെ പ്രഖ്യാപനം ചെയ്യുന്നതാണ് ഈ ശ്ലോകവും ആ കൺസെപ്റ്റ് അപ്പോൾ ഒരു വസ്തു തന്നെ രണ്ടായി പിരിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ കുറവൊന്നോ കൂടുതലൊന്നോ വരുന്നില്ല അങ്ങനെ വാമഭാഗവും ദക്ഷിണഭാഗവുമായ രണ്ട് ഭാഗമായി അതാണ് സ്ത്രീ പുരുഷൻ എന്നുള്ള അഭാവം ഉപനിഷത്തുകളിലും ബൃഹദാരൻ്റെ ഉപനിഷത്തിലും വേദത്തിലുമൊക്കെ അത് വന്നിട്ടുണ്ട് ആ ഭാവത്തിൽ തന്നെ അവിടെ വർണ്ണിക്കും അപ്പം സ്ത്രീ പുരുഷ സമത്വത്തിന് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഈ ഒന്നാമധ്യായത്തിലെ മനുസ്മൃതിയിൽ വർണ്ണിച്ചിരിക്കുന്നത് പിന്നെ കാലക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ മന്വന്തരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് പുരാണങ്ങളിലൊക്കെ വരുന്നത് പോലെയുള്ള ആ സൃഷ്ടിക്രമ സംബന്ധമായി കാലവർണ്ണന വേണം യുഗാദികളുടെ പ്രമാണം യുഗാദികൾ എങ്ങനെയാണ് എത്രയാണ് ഏതു യുഗത്തിൽ എന്താണ് എന്നൊക്കെയുള്ള വർണ്ണന ഓരോ യുഗത്തിലെയും ധർമ്മവൈലക്ഷണ മുൻപ് സൂചിപ്പിച്ച കാര്യമാണ് ഓരോ യുഗത്തിലും ധർമ്മത്തിന് വ്യത്യാസം വരുന്നു ആ വ്യത്യാസം അനുസരിച്ച് സ്മൃതികളുടെ പ്രമാണത്തിനും വ്യത്യാസം വരും എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടായി ഹൃദേതു മാനവാധർമ്മ സ്ത്രേതായം ഗൗതമ സ്മൃതാ ദ്വാപരെ ശംഖലിഖിത കലൗ പാരാശരസ്മൃത എന്ന ശ്ലോകം പറയുമ്പോൾ ഇത് പറഞ്ഞിരുന്നു അപ്പോൾ ആ ധർമ്മവൈലക്ഷണത്തെക്കുറിച്ചും പിന്നെ ഓരോ വർണ്ണങ്ങളുടെ ബ്രാഹ്മണാദി വർണ്ണങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ആ വർണ്ണങ്ങളുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് സാമാന്യമായി അവിടെ ബോധിപ്പിക്കുന്നുണ്ട് വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട് പിന്നെ ആചാര ലക്ഷണം ആചാരം എന്താണ് ആചാരം ആചാരത്തിൻ്റെ പ്രാധാന്യം ആചാരം എങ്ങനെ ധർമ്മമാകുന്നു ധർമ്മം അനുഷ്ഠിച്ചാലുണ്ടാകുന്ന ഫലം ആചാരമില്ലാതെ ഒരു ധർമ്മവുമില്ല എന്ന ഭാവത്തിൽ ആചാരത്തിൻ്റെ പ്രാധാന്യത്തെ കൽപ്പിക്കുന്നു ആചാരം എന്ന് പറയുമ്പോൾ നമുക്ക് മൂലാധിഷ്ഠിതമായ ജീവിതം എന്ന് തന്നെ പറയാം ഒരു വാല്യൂ ബേസ്ഡ് ലൈഫ് അപ്പോൾ ഈ മൂലാധിഷ്ഠിത ജീവിതത്തിന് ഒരു ദീർഘമായ പരിണാമ ഫലമുണ്ട് ആ ഉദ്ദേശിച്ചാണ് ആചാരങ്ങളെ അങ്ങനെ കണക്കാക്കിയത് പിന്നെ ഒരു വിശേഷമായിട്ടുള്ള ഒന്നാം അധ്യായത്തിൽ തന്നെ മനുസ്മൃതിയിൽ പറയാൻ പോകുന്ന ഗ്രന്ഥത്തിലെ വിഷയങ്ങളെ അനുക്രമണം ചെയ്ത് പറഞ്ഞു അപ്പോൾ ഗ്രന്ഥത്തിൻ്റെ ആ ഒന്നാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഗ്രന്ഥാനുക്രമണിക പോലെ ഒരു വിഭാഗം കൊടുത്തു അതായത് എന്തൊക്കെയാണ് ഗ്രന്ഥത്തിൽ പറയാൻ പോകുന്നതെന്ന് ഗ്രന്ഥകാരൻ നേരത്തെ തന്നെ നിശ്ചയിച്ച് അതിനൊരു അനുക്രമണിക ഉണ്ടാക്കിയിട്ടാണ് വ്യവസ്ഥിതമായ രീതിയിലാണ് അത് എഴുതാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അവിടെ പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ പ്രക്ഷേപങ്ങളും മറ്റും വരുന്ന ആക്ഷേപങ്ങൾക്ക് സമാധാനവും വരുന്നു ഇങ്ങനെ ഒന്നാം അധ്യായം അവസാനിക്കുന്നു രണ്ടാം രണ്ടാമധ്യായം ധർമ്മത്തിന്റെ സാമാന്യ ലക്ഷണം ഇപ്പോൾ ധർമാർത്ഥ കാമോക്ഷങ്ങളാണ് പറയേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ ധർമ്മത്തിന്റെ സാമാന്യ ലക്ഷണവും ആ വിശേഷലക്ഷണവും ഒക്കെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ സംസ്കാരങ്ങള് ഷോഡശ സംസ്കാരങ്ങളാകുന്ന സംസ്കാരങ്ങൾ അതിൽ പതിമൂന്ന് സംസ്കാരങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ ബ്രഹ്മചര്യ ആശ്രമധർമ്മം അതാണ് രണ്ടാമധ്യായത്തിൻ്റെ വിശേഷ പ്രതിപാദനം ഒന്നാമത്തെ ആശ്രമമായ ആശ്രമം ബ്രഹ്മചര്യാശ്രമം ബ്രഹ്മചര്യാശ്രമത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള ധർമ്മങ്ങൾ ബ്രഹ്മചര്യ ആശ്രമ അനുഷ്ഠാനങ്ങൾ ശരിക്കു പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എങ്ങനെയാണ് അധ്യയനം ചെയ്യേണ്ടത് ഗുരുവിനെ എങ്ങനെ ശുശ്രൂഷിക്കണം ഗുരുവിനെ എങ്ങനെ കാണണം അതുപോലെ മാതാപിതാക്കളെ എങ്ങനെ സേവിക്കണം എന്നുള്ള അനേകം വിഷയങ്ങൾ അതായത് ബ്രഹ്മചര്യ ആശ്രമത്തിന് ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട എല്ലാ ആചാരങ്ങളും എങ്ങനെ വാർത്താലാപം ചെയ്യണം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എങ്ങനെ അഭിവാദനം ചെയ്യണം എങ്ങനെ മറ്റുള്ളവരെ വന്ദിക്കണം എന്നൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഒരു പിതാവ് പുത്രന് പറഞ്ഞു കൊടുക്കും മാതിരി ഒരു അധ്യായമാണ് ഈ രണ്ടാമത്തെ അധ്യായം അതിലെ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ധർമ്മലക്ഷണം പറഞ്ഞതിന് ശേഷം ദേശവിശേഷങ്ങളിൽ വരുന്ന വിശേഷധർമ്മങ്ങൾ അപ്പം നേരത്തെ പറഞ്ഞു ദേശകാല അനുസൃതമായിട്ട് ധർമ്മങ്ങൾക്ക് വ്യത്യാസം വരാം അപ്പം അതനുസരിച്ച് ദേശവിശേഷ ധർമ്മങ്ങളെയും അവിടെ രണ്ടാമത്തെ പ്രതിപാദിക്കുന്നു ഷോഡശ സംസ്കാരങ്ങളുടെ സ്വരൂപം പറയുന്നു അതിൽ ത്രയോദശ സംസ്കാരങ്ങൾ വിശേഷമായിട്ട് പിന്നെ ഭോജന നിയമങ്ങൾ അത് വളരെ അത്യാവശ്യമാണ് ഭോജനത്തില് ആഹാരത്തിൽ എന്തൊക്കെ ആവാം എന്തൊക്കെ പാടില്ല എങ്ങനെയാണ് ആഹാരം ഭക്ഷിക്കേണ്ടത് അത് നിർമ്മിക്കേണ്ടതെങ്ങനെ എങ്ങനെ വിളമ്പണം എന്നൊക്കെയുള്ള നമുക്ക് അത്യാവശ്യം നമ്മൾ ഗൃഹങ്ങളിലൊക്കെ ഗൃഹസ്ഥരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ബ്രഹ്മചര്യ ആശ്രമത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിശേഷത ഗുരുകുല രീതിയിലുള്ള അധ്യയന കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ആചമനവിധി ആചമനം പല അവസ്ഥകളിലും ആചമനം ചെയ്യേണ്ടതുണ്ട് അപ്പം ആചമനം എങ്ങനെയാണ് ചെയ്യുന്നത് അതോടൊപ്പം സ്ത്രീകളുടെ സംസ്കാരം കന്യകളുടെ കന്യകകളുടെ സംസ്കാരവിധികൾ അവരെ എങ്ങനെ പഠിപ്പിക്കണം എങ്ങനെ ഗുരുകുലത്തിലയക്കണം എന്നൊക്കെയുള്ള വിഷ വിവരങ്ങൾ അവിടെ പറയുന്നുണ്ട് പിന്നെ ഗുരുസേവ വന്ദനാദികൾ ഗുരു സേവ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഗുരുവിന് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഏതൊക്കെ തലത്തിലായിരിക്കണം അപ്പോൾ അതിൽ ഓരോന്നും എടുത്തിട്ട് എങ്ങനെ ഉറങ്ങണം എങ്ങനെ ഇരിക്കണം അതുപോലെ ഗുരു ഉറങ്ങിയതിന് ശേഷമേ ശിഷ്യൻ ഉറങ്ങാൻ പാടുള്ളൂ ഗുരു ഉണരുന്നതിന് മുമ്പ് ശിഷ്യൻ ഉണരണം എന്നൊക്കെയുള്ള വിശദവിവരങ്ങൾ അവിടെ പറയുന്നുണ്ട് പിന്നെ സന്ധ്യാവന്തനാദികൾ സാമാന്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം അധ്യയനം അനധ്യയനം അപ്പോൾ എന്നൊക്കെയാണ് ഏതൊക്കെ ദിവസങ്ങളിൽ വേദാധ്യയനമാകാം ഏതൊക്കെ ദിവസങ്ങളിൽ അധ്യയനം പാടില്ല അപ്പോൾ ഒരു ഒരു ആഴ്ചയിൽ ഏതൊക്കെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഏതൊക്കെ ദിവസങ്ങൾ അധ്യയനമാവാം അധ്യയനമാ പാടില്ല എന്നുള്ള ഹോളിഡേയ്സിനെ കുറിച്ച് പറയുന്നു അപ്പോൾ ഇവിടെ ഗുരുകുല രീതിയിലുള്ള ഹോളിഡേയ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചന്ദ്രൻ്റെ ഗതിയെ നോക്കിയിട്ടാണ് ചന്ദ്രമാസം അനുസരിച്ചിട്ടാണ് അവിടെ അവധികൾ നിശ്ചയിക്കുന്നത് ഇപ്പോൾ പൂർണിമ അമാവാസ്യ ചതുർദശി അഷ്ടമി പ്രതിപഥം അതുപോലെ ഗ്രഹണകാലങ്ങള് അങ്ങനെ വരുന്ന പ്രത്യേക സംക്രാന്തി കാലങ്ങൾ ഇങ്ങനെ പ്രത്യേക പ്രത്യേകം ദിനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതെല്ലാം ചന്ദ്രൻ്റെ ഗതിയെ നോക്കിയിട്ടാണ് കാരണം ചന്ദ്രനുമായിട്ട് മനസ്സിന് ബന്ധമുണ്ട് ഇപ്പം അധ്യയനം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൻ്റെ സ്വസ്ഥതയും ഏകാഗ്രതയും എപ്പോഴും സംരക്ഷിക്കേണ്ടതാണ് ആ നിലയ്ക്ക് ചന്ദ്രനെ സംബന്ധിച്ചിട്ടാണ് എല്ലാ കാർമ്മിക ദിനങ്ങളും നിശ്ചയിക്കുന്നത് ചന്ദ്രദിനം പ്രായണ ചന്ദ്രദിനം നോക്കിയിട്ടാണ് അപ്പൊ അതനുസരിച്ച് അധ്യയനവും അനധ്യയനവും പറഞ്ഞു പിന്നെ അഭിവാദന അഭിവാദനവിധി വൃദ്ധരെ പ്രായം ചെന്നവരെ അഭിവാദനം ചെയ്യേണ്ട നമസ്കരിക്കേണ്ടതെങ്ങനെ അതുപോലെ പ്രായത്തിന് താഴ്ന്നവരെ അഭിവാദനം ചെയ്യേണ്ടതെങ്ങനെ എന്നൊക്കെയുള്ള വിശദമായ നിയമങ്ങൾ അതായത് കുട്ടികള് ആവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട നിയമങ്ങൾ ഈ നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് മിക്കവാറുമുള്ള ഭാരതീയ ഗ്രഹങ്ങളിലൊക്കെ അനുഷ്ഠിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നഗരങ്ങളിലൊക്കെ കുറേ വ്യത്യാസം വന്നിട്ടുണ്ടാവാം കാരണം അതൊന്നും അവർക്ക് അറിയില്ലാത്തത് കൊണ്ട് പക്ഷെ നമ്മളൊരു പൂർവികമായ ഒരു അഭ്യാസം നോക്കുകയാണെങ്കിൽ അങ്ങനെ സാമാന്യം നല്ല ഗ്രഹങ്ങളിലൊക്കെ ഈ അഭിവാദന വിധിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആചാര്യൻ ആരാണ് ആചാര്യന്റെ ലക്ഷണം ഉപാധ്യായന്റെ ലക്ഷണം ഗുരുവിന്റെ ലക്ഷണം ശിഷ്യന്മാരുടെ ലക്ഷണം ഇതൊക്കെ അവിടെ പറയുന്നുണ്ട് അതിൽ ഒരു വിശേഷമുള്ളത് ബാലോപി ആചാര്യ പിതൈവ അതിൽ പറയുന്നത് ആചാര്യൻ ഒരു ബാലനാണെങ്കിൽ കൂടി അതായത് വിദ്യാർത്ഥികളിൽ നിന്ന് പ്രായം കുറഞ്ഞ ആളാണ് ആചാര്യൻ എങ്കിൽ കൂടി വിദ്യാർത്ഥികൾ പിതാവിനെ പോലെ ആചാര്യനെ കണക്കാക്കണമെന്നാണ് ഇത് നമ്മുടെ വിദ്യയുടെ പ്രാധാന്യത്തിന് ഒരു ഉദാഹരണമാണ് വിദ്യയ്ക്ക് എത്രയാണ് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് എന്നതിന് ഉദാഹരണമാണ് അതാണ് ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമിജികൾ ജീവിതത്തിൽ നോക്കിയാൽ ശങ്കരാചാര്യ സ്വാമിജികളുടെ ശിഷ്യന്മാരൊക്കെ പലരും അതിൽ പ്രായം കൂടുതലുള്ളവരായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധരായ ശിഷ്യന്മാരല്ലാത്ത ശിഷ്യന്മാരെ നമ്മൾ നോക്കിയാലും പ്രായാധിക്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിലും ആചാര്യൻ ആചാര്യനാണ് പ്രായം കൊണ്ടല്ല ആചാര്യൻ ആകുന്നത് കൊണ്ടും ആചാരം കൊണ്ടുമാണ് അതുകൊണ്ട് ആ രീതിയിൽ പിതാവിനെ പോലെ കണക്കാക്കണമെന്ന് അവിടെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ സവിശേഷമായ ഭാഗങ്ങളാണ് മറ്റ് സംസ്കാരങ്ങളിൽ കാണാൻ കഴിയാത്തതും നമ്മുടെ സംസ്കാരത്തിൽ മാത്രം കാണുന്നതുമായിട്ടുള്ള ഭാവങ്ങളാണ് പിന്നെ ഗുരു സംബന്ധമായിട്ട് പറയുമ്പോൾ ഗുരുനിന്ദ ഗുരു നിന്ദ കേൾക്കാൻ കൂടി പാടില്ല ഗുരുവിനെ നിന്ദിക്കുന്നത് വളരെ ദൂരെ ഗുരുവിനെ നിന്ദിക്കാനേ പാടില്ല ആരെങ്കിലും ഗുരുവിൻ്റെ നിന്ദ ചെയ്യുകയാണെങ്കിൽ അത് കേൾക്കാൻ കൂടി പാടില്ല എന്ന് അവിടെ പറയുന്നുണ്ട് അതുപോലെ ഗുരുവിൻ്റെ നാമം ചൊല്ലി അത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഗുരുവിൻ്റെ നാമം പറഞ്ഞ് സംസാരിക്കാൻ പാടില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും മൂത്തവരുടെ വൃദ്ധരായവരുടെ പ്രായം കൂടിയവരുടെ നമുക്ക് ആദരണീയവരായവരുടെ പേരെടുത്ത് പറഞ്ഞ് സംസാരിക്കാറില്ല അവരുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരാദരണീയമായൊരു പേര് പറഞ്ഞാണ് സംസാരിക്കാറ് ഇപ്പോൾ നേരിട്ട് പേര് പറയാൻ പാടില്ല ശിഷ്യന്മാർ എന്നൊക്കെയുള്ള നിയമങ്ങൾ അവിടെ പറയുന്നുണ്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ടതിന്റെ ആവശ്യകത അതിൽ നിന്നുണ്ടാകുന്ന പുണ്യം ഇതൊക്കെ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ബ്രഹ്മചര്യകൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് പിന്നെ മാതാവിനെ എല്ലാത്തിലും പുണ്യമായ കാര്യമാണ് മാതൃശുശ്രൂഷ മാതാപിതാ ഗുരു പേരെയും ശുശ്രൂഷിക്കേണ്ടതാണ് അതിൽ മൂന്ന് പേരിലും ഏറ്റവും അധികം ശുശ്രൂഷ അർഹിക്കുന്നത് മാതാവാണ് മാതാവിനെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഫലം ശുശ്രൂഷിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷം ഇതൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അത്ര അധികം ആദരവ് ശ്രദ്ധയും അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ രാമചന്ദ്രൻ്റെ രാമായണത്തിലെ ഒരു കഥയും ഉണ്ടല്ലോ ഗംഗ അവിടെ ലങ്കയില ലങ്കയിലെ യുദ്ധമൊക്കെ കഴിഞ്ഞു വിഭീഷണനെ അവിടെ രാജാവാക്കി അപ്പോൾ വിഭീഷണൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും എല്ലാവരെയും അവിടെ തന്നെ നിവസിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ പറയുന്ന ഒരു വചനം രാമായണത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ജനനീ ജന്മഭൂമിച്ച് സ്വർഗാദപി ഗരീയസ്യം ജനനിയും പെറ്റമ്മയും ജന്മഭൂമിയും ജനിച്ച ഭൂമിയും സ്വർഗത്തെക്കാളും വലുതാണ് സ്വർഗ്ഗത്തേക്കാലും ഗുരുത്വമുള്ളതാണ് വലുതാണ് അപ്പം അതുകൊണ്ട് അവിടേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന അഭിപ്രായം അവിടെ പറയുന്നുണ്ട് ഈ വചനം വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അത്രയധികം ആദരവ് ഈ വൃദ്ധസേവയ്ക്ക് കൊടുത്തിരുന്നു എന്ന് അച്ഛനെയും അമ്മയും ഗുരുക്കന്മാരെയും ഒക്കെ സേവ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള മുഴുവനായ വർണ്ണന അധ്യായത്തിൽ കാണാം അധ്യായത്തിൽ വരുമ്പോൾ അധ്യായവും മൂന്നാമധ്യായവും അധ്യായവും അഞ്ചാം അധ്യായവും ഈ മൂന്നദ്ധ്യായങ്ങളും ഗ്രഹസ്ഥ ധർമ്മങ്ങളാണ് പറയുന്നത് ഗ്രഹസ്ഥ ധർമ്മങ്ങളിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഇപ്പോൾ ആശ്രമത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ കന്യകയെ വിവാഹം കഴിക്കണം വിവാഹ സംബന്ധമായിട്ടാണ് ആദ്യം പറയേണ്ടത് അപ്പോൾ കന്യകയുടെ ലക്ഷണം വരന്റെ ലക്ഷണം വധുവിൻ്റെ ലക്ഷണം എട്ടു പ്രകാരത്തിലുള്ള വിവാഹങ്ങൾ പിന്നെ ആ വിവാഹ പുത്രാദി ഉത്പാദന കാലം അതിന് സമയം നോക്കി ആ സംസ്കാരം ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരം അനുഷ്ഠിച്ച് പുത്രാദി ഉത്പാദനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത അവിടെ പറയുന്നുണ്ട് അതുപോലെ ആ വിവാഹത്തിന് സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ശ്രീധന ശ്രീധന സംബന്ധമായിട്ട് ഇപ്പം സ്ത്രീധനത്തെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീധനം പാടില്ല എന്നും ശ്രീധനം വേണമെന്നും ഒക്കെയുള്ള വിവാദങ്ങളുണ്ട് കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സംസ്കാരത്തിൽ ഇപ്പോൾ മനുസൃതിയുടെ ഇതിൽ തന്നെ പറഞ്ഞാൽ സ്ത്രീധനഗ്രഹണത്തിലുണ്ടാകുന്ന ദോഷങ്ങളെ ഇവിടെ പറയുന്നുണ്ട് സ്ത്രീധനം അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല ഇപ്പം എന്താണ് സ്ത്രീധനം എന്നും കൂടി അവിടെ പറയുന്നുണ്ട് അതായത് വിവാഹം കഴിഞ്ഞ് തൻ്റെ മകള് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അച്ഛനും അമ്മയും ആ സഹോദരന്മാരും അവരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സമാധാനത്തിനു വേണ്ടി അവരുടെ ഒരു മനസ്സിന് തൃപ്തിക്ക് വേണ്ടിയിട്ട് അവർ സമ്മാനമായിട്ട് കൊടുത്തയക്കുന്നതാണ് ശ്രീധനം അത് വിവാഹത്തിൻ്റെ അന്ന് തന്നെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭർത്തൃഹത്തിലേക്ക് യാത്രയാകുമ്പോൾ തന്നെ ആ വിടവാങ്ങൽ സമയത്ത് തന്നെ കൊടുക്കുന്നതിനെയാണ് ശ്രീധനമെന്ന് പറയേണ്ടത് പിന്നീട് ഒരവകാശവും അതായത് പിന്നീട് സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒന്നും സ്വീകരിക്കാനുള്ള അവകാശം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇല്ല എന്നുള്ളതാണ് അത്രയും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മനസ്മൃതിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം വിഷയങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ അതിന് വില കൊടുക്കാറില്ല ഇന്നത്തെ ഈ വിവാദങ്ങളുടെ ഒരു സമാധാനത്തിന് നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ ഈ വിവാദങ്ങളുടെ ഒരു കാരണം നോക്കിയാൽ ഇന്നിപ്പോൾ സ്ത്രീധനം വളരെ ഒരു കാര്യമാണ് എന്തൊക്കെ ആപത്തുക്കളാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സ്ത്രീധനം കൊണ്ടുണ്ടാകുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ അതിന് വ്യക്തമായ മറുപടി അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനെക്കുറിച്ച് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് വീണ്ടും നാലാമത്തെ അധ്യായത്തിലും അഞ്ചാമത്തെ അധ്യായത്തിലും അത് സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ നാരീപൂജനം അവിടെ സ്ത്രീകളെ ആദരിക്കുന്നത് കൊണ്ടുള്ള ഫലം സ്ത്രീ ആരാണ് എന്ത് ഭാവത്തിൽ ആദരിക്കണം എന്നുള്ള ആ നാരീപൂജനത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് അത് ദമ്പതികളുടെ സന്തോഷം ദമ്പതികൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ മനസ്സ് സന്തുഷ്ടമായിരിക്കണം അപ്പോൾ പരസ്പരം സന്തുഷ്ടി ഉണ്ടാകാൻ സന്തോഷമുണ്ടാകാൻ എന്തൊക്കെ അനുഷ്ഠിക്കണം സ്ത്രീയുടെ പക്ഷത്തു നിന്നും ഭാര്യയുടെ പക്ഷത്തു നിന്നും ഭർത്താവിൻ്റെ പക്ഷത്തു നിന്നും എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് പിന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങള് ഗൃഹസ്ഥാശ്രമത്തിന്റെ ശ്രേഷ്ഠത മറ്റു ആശ്രമങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നത് ഗൃഹസ്ഥാശ്രമമാണ് ബ്രഹ്മചര്യവും ബാനപ്രസ്ഥവും സന്യാസവും ഒക്കെ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമമാണ് എല്ലാ ആശ്രമങ്ങളുടെയും മാതാവ് ഗൃഹസ്ഥാശ്രമമാണ് മറ്റു ആശ്രമങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നത് അത് അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പവിത്രതയും അതിന് ശുദ്ധമായി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമൊക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട് പിന്നെ ഗർഭാധാനാദി സംസ്കാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അത് ആ സമയവും കാലമൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ ആദരണീയവരായവർ ഗൃഹസ്ഥരാൽ ആദരണീയവരാരൊക്കെയാണ് ആരൊക്കെ ആദരിക്കണം അപ്പോൾ ഗർഭിണികൾ ഗർഭാവസ്ഥയിൽ ഗർഭിണികളെ ആദരിക്കേണ്ടതിൻ്റെ ആവശ്യകത സ്നേഹ കൂടി അവരെ സത്കരിച്ച് അവരുടെ കൂടി അവരോട് പെരുമാറേണ്ട ആവശ്യകത ഒക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട് പിന്നെ ആ ഭാഗത്തിൽ തന്നെ ആ പാകസംബന്ധമായിട്ട് ഗ്രഹസ്ഥൻ അന്നപാനങ്ങള് തനിക്ക് വേണ്ടി മാത്രം വയ്ക്കാൻ പാടില്ല എല്ലാവർക്കും വേണ്ടി വേണം ആ ഭാവത്തിൽ വേണം അന്നപാനങ്ങൾ ചെയ്യാൻ അതുകൊണ്ടാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുന്നത് മറ്റ് ജീവികൾക്കും അത് കൊടുക്കുന്നത് അതുപോലെ ശ്രാദ്ധാതി നിയമങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ശ്രാദ്ധത്തിൽ ആരെ വിളിക്കണം ആരെ വിളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങൾ ഇങ്ങനെ മൂന്നാമധ്യായം നാലാമധ്യായവും തുടർന്ന് തന്നെ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ തന്നെയാണ് വർണ്ണിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇപ്പം ജീവനവൃത്തി സ്വീകരിക്കുമ്പോൾ അതായത് ജോലി നമ്മൾ ജോബ് എന്നൊക്കെ പറയുന്നത് സ്വീകരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ആയിരിക്കണം അല്ലെങ്കിൽ അല്പം മാത്രം ഉപദ്രവിക്കുന്നു കുറഞ്ഞ പക്ഷം ഉപദ്രവത്തോടു കൂടിയ ജീവനവൃത്തിയാണ് സ്വീകരിക്കേണ്ടത് പിന്നെ അങ്ങനെ എത്ര ധനം സമ്പാദിക്കണം ആ ധനം എങ്ങനെ പ്രയോജനപ്പെടുത്തണം ആ ധനം എത്ര സമ്പാദിക്കുന്നു അതുകൊണ്ട് നിത്യവും ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ് ദാനം എന്ത് ചെയ്യണം മറ്റ് ബ്രഹ്മചര്യാദി ആശ്രമങ്ങൾക്ക് ബ്രഹ്മചരിക്കും സന്യാസിക്കും വാനപ്രസ്ഥയ്ക്കും ഒക്കെ അന്നദാനം ചെയ്യണം അതുപോലെ ബാക്കി നിയമങ്ങളിൽ പറയുമ്പോൾ സ്നാനാദികൾ ചെയ്യുന്ന നിയമങ്ങള് അതുപോലെ സൗജാദികൾ ചെയ്യുന്ന നിയമങ്ങള് സന്ധ്യാവന്തനം പിന്നെ ജലത്തെ അതായത് നദികളെയും തടാകങ്ങളെയും കൂപങ്ങളെയും കിണറുകളെയും ഒക്കെ സംരക്ഷിക്കേണ്ടത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ഇതൊക്കെ ശുദ്ധമായി സംരക്ഷിക്കേണ്ടത് അതിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല വിൺമൂത്രാദികൾ മല മൂത്രാദികൾ വിസർജനം ചെയ്യാൻ പാടില്ല അതിൽ അഴുക്ക് അടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വളരെ പ്രാക്ടിക്കലായിട്ടായിട്ട് സോഷ്യലായിട്ടുള്ള നിയമങ്ങൾ ഗ്രഹസ്ഥരെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ആ സംരക്ഷണം ആവശ്യമാണ് എന്നുള്ളത് പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിലെ എഴുന്നേറ്റ് അവരുടെ കൃത്യങ്ങൾ ആരംഭിക്കേണ്ടതും ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ മഹാത്മവും അവിടെ വർണ്ണിച്ചിട്ടുണ്ട് ഇവിടെയും നിത്യസ്വാധ്യായം ബ്രഹ്മചര്യാശ്രമത്തിലുള്ളതുപോലെ തന്നെ ഗ്രഹസ്ഥരുടേതായിട്ടുള്ള നിത്യസ്വാധ്യായങ്ങളും അതിൻ്റെ നിയമങ്ങളും അവിടെ വർണ്ണിക്കുന്നുണ്ട് പിന്നെ ഈ നിയമങ്ങളോട് കൂടി തന്നെ ഭക്ഷണം കഴിക്കുന്ന നിയമങ്ങൾ നേരത്തെ വർണ്ണിച്ചതിൻ്റെ കൂടുതൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം ആരാദ്യം കഴിക്കണം പിന്നീട് ആര് രണ്ടാമത് ആര് കഴിക്കണം എന്നൊക്കെയുള്ള ക്രമങ്ങൾ പറയുന്നുണ്ട് അതിഥികളെ ആദ്യം സത്കരിക്കണം അതിഥികൾക്ക് ഭോജനം കൊടുത്ത് തൃപ്തി വന്നതിന് ശേഷമാണ് ഗൃഹസ്ഥൻ ഭോജനം കഴിക്കേണ്ടത് എന്നുള്ള വിധികളൊക്കെ ഈ നാലാമധ്യായത്തിലും അഞ്ചാമധ്യായത്തിലും പറയുന്നുണ്ട് ഇവിടെ ബ്രഹ്മാത്മചിന്തനം എന്ന ഭാവവും പറയുന്നുണ്ട് കാരണം അന്നം നിർമ്മിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണെന്നുള്ള ഭാവത്തിലാകാൻ ഒരു ധാർമ്മികമായ ഭാവം അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ഭാവമാണ് അവിടെ ബ്രഹ്മചിന്തനം കൂടി പറയുന്നത് അപ്പം ആ ഗൃഹസ്ഥാശ്രമത്തിൽ ധർമ്മത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെ പോകും അവസാനം അഞ്ചാമത്തെ അധ്യായത്തിലും ഗൃഹസ്ഥാശ്രമധർമ്മം തുടർന്നുകൊണ്ട് ഭക്ഷ്യാഭക്ഷ്യങ്ങളുടെ വിശേഷ വിചാരം ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവിടെ മാംസാഹാരം വേണമോ വേണ്ടയോ അത് മാംസാഹാരത്തിൻ്റെ ദോഷങ്ങൾ മറ്റ് സസ്യാഹാരത്തിൻ്റെ ഗുണങ്ങള് സസ്യാഹാരത്തിലേത് സ്വീകരിക്കണം ഏത് പാടില്ല എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ആ അഞ്ചാം അധ്യായത്തിൽ വർണ്ണിക്കുന്നുണ്ട് അതുപോലെ ആശൌചം എന്ന് പറയുന്നത് നമ്മൾ പുല വാലായ്മ എന്നൊക്കെ പറയുന്ന ആ അതിനെക്കുറിച്ച് ആ കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് പുല എത്ര എത്ര ദിവസങ്ങൾ വേണം ആര് ഒക്കെ എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം വാലായ്മ എന്താണ് വാലായ്മയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള നിയമങ്ങൾ ഗൃഹസ്ഥർ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ അവിടെ പറയുന്നു അപ്പോൾ ഇതൊക്കെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് വന്നു അപ്പോൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയിലേക്കുള്ള ഭാവം വന്നപ്പോൾ ശുദ്ധി എങ്ങനെയൊക്കെയുള്ള ശുദ്ധികളുണ്ട് കർമ്മശുദ്ധി ഭാവശുദ്ധി അതുപോലെ ധനശുദ്ധി പിന്നെ ജ്ഞാനം കൊണ്ടുള്ള ശുദ്ധി അതൊക്കെ വിശിഷ്ടമാണ് മനസ്സിലാക്കേണ്ടത് ജ്ഞാനം സ്വയം ശുദ്ധമാണ് ജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്ന ശുദ്ധി അതുപോലെ അർത്ഥം ധനം ശുദ്ധമാക്കി വെക്കേണ്ടത് ക്ഷമ ദാനം ജപം തപസ് ഇതൊക്കെ ശുദ്ധമാക്കുന്നതാണ് നമ്മെ ശുദ്ധമാക്കുന്നതാണോ എന്ന് അവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോൾ സാധനാദികൾ പിന്നെ ശരീരം എങ്ങനെ ശുദ്ധമാക്കണം ശരീരത്തിൻ്റെ ശുദ്ധി എങ്ങനെ സംഭവിക്കാം ധാന്യങ്ങളെ എങ്ങനെ ശുദ്ധമാക്കാം ഇപ്പോൾ നെല്ലും മറ്റുമൊക്കെ ശുദ്ധമാക്കുന്നത് എങ്ങനെ അതുപോലെ ആ അത് പറഞ്ഞതിന് അതോടൊപ്പം തന്നെ അവസാനമായിട്ട് സ്ത്രീധർമ്മങ്ങൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഭാര്യ എന്ന രീതിയിലും അമ്മ എന്ന രീതിയിലും ഒരു സ്ത്രീ എന്ന രീതിയിലും ആ ഗൃഹസ്ഥാശ്രമത്തിൽ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് അത് എന്തൊക്കെ പരിപാലിച്ചിരിക്കണം നിയമങ്ങൾ എന്തൊക്കെയുണ്ട് അതിൻ്റെ വിശദവിവരങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല അതൊരു പ്രത്യേക ഇതിൽ വേറെ പറയേണ്ടതാണ് ഇത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് കാരണം ഇത് കേൾക്കുമ്പോൾ ഇതിന് കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്കുണ്ടാകും അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അധ്യയനം ചെയ്യാം അതിൻ്റെ ചർച്ചകൾ കേൾക്കുകയും ചെയ്യാം ഇപ്പം ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അത് വളരെ വിസ്തരിച്ചു പോകുമ്പോൾ ഈ സാമാന്യമായിട്ട് ഈ അധ്യായങ്ങളുടെ ഒരു വിഷയം പറയാൻ തന്നെ ഇത്രയും സമയമെടുക്കും അപ്പോൾ അതിലെ ഓരോ വിഷയത്തെയും വിശദീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രധാന വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ മൂന്നാധ്യായങ്ങൾ കഴിഞ്ഞാൽ ആറാമത്തെ അധ്യായത്തിൽ വരുന്നത് വാനപ്രസ്ഥാശ്രമം പരിവ്രാജക ആശ്രമമാണ് വാനപ്രസ്ഥത്തിലെ മൂന്നാം തലത്തിലാണ് അപ്പോൾ ആദ്യം ബ്രഹ്മചര്യം പിന്നെ ഗ്രഹസ്ഥം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് വന്നു അപ്പോൾ വാനപ്രസ്ഥാശ്രമത്തിന്റെ രഹസ്യം എന്താണ് ഇപ്പൊ എപ്പോ വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാം അപ്പോൾ അതില് ഭാര്യയുടെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ ഭാര്യയോടൊപ്പം തന്നെ വാനപ്രസ്ഥാശ്രമത്തിൽ പോകാം ഭാര്യ ഒപ്പം വരാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പുത്രനെയോ പുത്രിയോടൊപ്പമോ ഭാര്യയെ നിവസിക്കാനുള്ള വ്യവസ്ഥ ചെയ്തതിനു ശേഷം സ്വയം വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് ആശ്രമങ്ങളിലോ വനാന്തരങ്ങളിലോ ഏകാന്ത സ്ഥാനത്ത് പോയിട്ട് ഉപനിഷത്ത് പാഠം ചെയ്യാം അവിടെ മനനം ചെയ്യാം അത് കഴിഞ്ഞ് സാധനങ്ങൾ അനുഷ്ഠിക്കാം അത് കഴിഞ്ഞ് അവിടെ നിന്ന് വിരക്തി വരുമ്പോൾ പൂർണ്ണ വിരക്തി വരുമ്പോൾ മഹാപ്രസ്ഥാനം എന്ന് പറയുന്ന ആ ഭാവം സ്വീകരിച്ച് സന്യാസിയായി സന്യാസിയായിത്തീരാം ആ സന്യാസി അതാണ് നാലാമത്തെ ആശ്രമം ആ സന്യാസിയുടെ ധർമ്മങ്ങൾ അവിടെ വർണ്ണിക്കുന്നുണ്ട് ഏകാഘിയായിട്ടിരിക്കണം ഇപ്പൊ ഇവിടെ വാനപ്രസ്ഥാശ്രമം വരെ രണ്ടുപേരും ഒരുമിച്ച് പോകാം പക്ഷെ സന്യാസത്തിലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെയാണ് ഒരാൾ തന്നെയാണ് ഉണ്ടാവുക കുടുംബസ്ഥരായിരിക്കുന്നവർക്ക് സന്യാസമെടുക്കാനോ അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് സന്യസ്ഥരാവാനോ ഉള്ള വിധിയില്ല ഏകാകീ ചരേത് എന്ന് തന്നെയാണ് പറയുന്നത് ആ ലക്ഷണങ്ങളാണ് ആറാമത്തെ അധ്യായത്തിൽ വിസ്തരിക്കുന്നത് ഏഴാമത്തെ അധ്യായത്തിൽ ആ രാജധർമ്മങ്ങൾ രാജധർമ്മങ്ങളിലാണ് വിശേഷമായിട്ട് ദണ്ഡനീതിയെ പറയുന്നത് രാജാവ് എങ്ങനെയാണ് ഈ ധർമ്മങ്ങളെയൊക്കെ പരിപാലിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് ഈ നിയമങ്ങളെ പരിപാലിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അതിൽ ഏഴാമത്തെ അധ്യായവും എട്ടാമത്തെ അധ്യായവും ഒൻപതാമത്തെ അധ്യായവും ശരിക്ക് പത്താമത്തെ അധ്യായം വരെ രാജധർമ്മങ്ങൾ തന്നെയാണ് വിസ്തരിക്കുന്നത് അതില് ദണ്ഡ ദണ്ഡനീതിയുടെ കാര്യത്തിൽ പറയുമ്പോൾ രാജാവിൻ്റെ ചിഹ്നം തന്നെ ദണ്ഡനീതിയാണ് അപ്പ ആർക്കാണ് ദ അത് വിധിക്കേണ്ടത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് അങ്ങനെ ദണ്ഡ ദണ്ഡനീയരാവാൻ അർഹരായിട്ടുള്ളവർ ഉണ്ടായിരിക്കുമ്പോൾ ദണ്ഡനീതി പരിപാലിക്കാതിരിക്കുന്നത് രാജാവിൻ്റെ തെറ്റാണ് എന്നൊക്കെയുള്ള അവിടെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഇപ്പം രാജാവിന് ഉണ്ടാവേണ്ട ലക്ഷണങ്ങൾ അതായത് ഇന്ദ്രിയ ജയവും അത് അത്തരത്തിലുള്ള മനോനിയന്ത്രണവും അത് കാര്യപ്രസ പ്രസക്തിയും കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവും ധർമ്മജ്ഞാനവും ശാസ്ത്രജ്ഞാനവും ഒക്കെ ഉണ്ടായിരിക്കണം അതുപോലെ മന്ത്രിയെ ആക്കാനുള്ള മന്ത്രിയുടെ ലക്ഷണം സേനാപതിയുടെ ലക്ഷണം ദൂതന്മാരുടെ ലക്ഷണം സേവകരുടെ ലക്ഷണം പുരോഹിതന്മാരുടെ ലക്ഷണം കരം സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് ടാക്സ് വ്യവസ്ഥ എന്തായിരിക്കണം ആരിൽ നിന്ന് ടാക്സ് സ്വീകരിക്കണം ആരിൽ നിന്ന് പാടില്ല എന്നൊക്കെയുള്ള വ്യവസ്ഥ യുദ്ധത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സന്ധി യുദ്ധകാലത്ത് സന്ധി ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം ഇങ്ങനെ പറയുന്ന എല്ലാ നിയമങ്ങളും ഒരു രാജ്യത്തിന് വേണ്ട സാമാന്യ നിയമങ്ങൾ എല്ലാം അവിടെ പറയുന്നുണ്ട് എട്ടാമത്തെ അധ്യായത്തിലും അത് തുടർന്നുകൊണ്ട് തന്നെ രാജവ്യവഹാരങ്ങൾ രാജവ്യവഹാരങ്ങളിൽ ദേശദൃഷ്ടി ശാസ്ത്രദൃഷ്ടി ഈ രണ്ട് ദൃഷ്ടിയും വച്ചിട്ട് വേണം രാജാവ് വ്യവഹരിക്കാൻ കാര്യങ്ങളെ വിവേകം ചെയ്ത് അറിയുന്ന രാജാവ് ഈ രണ്ട് ഭാവത്തിലും അറിഞ്ഞിരിക്കണം അതുപോലെ പതിനെട്ട് തരം വിവാദങ്ങൾ വിവാദങ്ങൾ എങ്ങനെയാണ് സമാധാനത്തിൽ കൊണ്ടെത്തിക്കേണ്ടത് കാരണം രാജാവാണ് നിർണയം കൊടുക്കേണ്ടത് അപ്പോൾ പതിനെട്ട് തരം വിവാദങ്ങൾ അനേകമുണ്ട് വിവാദങ്ങൾ പക്ഷേ അതിനെ പതിനെട്ട് തരത്തിലാക്കി വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നു പിന്നെ ആരിൽ നിന്ന് ധനം സ്വീകരിക്കാം ആരിൽ നിന്ന് പാടില്ല സഭ എങ്ങനെ നടത്തണം സഭയിലുള്ള ഇപ്പോൾ പാർലമെന്റ് പോലുള്ള സഭകൾ അതുപോലെ രാജ്യസഭ എങ്ങനെ നടത്തണം രാജ്യത്തെ എങ്ങനെ പരിപാലിക്കണമെന്നുള്ള ചർച്ചാ വിഷയങ്ങൾ അതുപോലെ ധനം അതായത് ഭൂധനം മറ്റ് ധനങ്ങൾ ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഭൂമി സർക്കാരിൻ്റെ ജലം സർക്കാരിൻ്റെ വായു എന്നൊക്കെ പറയുന്നത് പോലെ ആ ഇപ്പോൾ വനങ്ങള് സർക്കാരിൻ്റെതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് അതുപോലെ രാജ്യത്തിൻ്റെ ധനങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിധി അതായത് നിധി ശേഖരങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ടാക്സ് കൊണ്ടും മറ്റു രീതിയിലും നിധി ശേഖരങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു വിശേഷമായിട്ട് പറയുന്നത് ഇപ്പോൾ രാജ്യത്ത് കള്ളന്മാർ മോഷ്ടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരാളിൻ്റെ വീട്ടിൽ നിന്ന് മോഷണം നടന്നാൽ ആ മോഷ്ടിച്ചു പോയ ധനം ആ മോഷണം നടന്നത് രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൽ ശരിക്ക് വ്യവസ്ഥയില്ലാത്തത് കൊണ്ടാണ് രാജാവിനെ ഭയക്കാത്തതു കൊണ്ടാണ് മോഷണം നടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോഷ്ടിച്ചു പോയ ധനം എത്രയായാലും അത് രാജാവ് കൊടുക്കണമെന്നാണ് അതിനെ രാജാവ് കൊടുത്ത് അത് അതിനെ പരിഹാരം ചെയ്യണമെന്നാണ് അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു ഇന്നത് ആർക്കും മനസ്സിലാകില്ല അപ്പോൾ മോഷണം നടന്നാൽ അതിന് തെറ്റുകാര ആരാണ് രാജാവും പോലീസുമാണ് അപ്പോൾ പോലീസ് അത് ധനം അവർക്ക് കൊടുക്കണം എന്ന രീതിയിൽ ഉള്ളൊരു വ്യവസ്ഥ അന്നുണ്ടായിരുന്നു പിന്നെ മറ്റ് ധർമ്മങ്ങൾ സാക്ഷിധർമ്മങ്ങൾ സാക്ഷി ആരായിരിക്കണം എന്നൊക്കെയുള്ള ധർമ്മങ്ങളും അതുപോലെ തന്നെ ബലാത്കാരാദി ക്രൂരകർമ്മങ്ങൾ ചെയ്താൽ ഉള്ള ദങ്ങൾ അത്ര വലിയ വലിയ രീതിയിലുള്ള ശിക്ഷകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ശിക്ഷകളെ കുറിച്ചൊക്കെ അവിടെ വർണ്ണിച്ചിട്ടുണ്ട് അതുപോലെ അച്ഛനും അമ്മയും സംരക്ഷിക്കാതെ വിട്ടുപോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ പുത്രന്മാർക്ക് പുത്രിമാർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇങ്ങനെ ഓരോ വർണ്ണ വ്യവസ്ഥയനുസരിച്ചിട്ടുള്ള ശിക്ഷാഭേദങ്ങൾ അത് ഒരു വിശേഷ കാര്യമാണ് അവിടെ പറയുന്നത് ഇപ്പോൾ ബ്രാഹ്മണാദി വർണ്ണങ്ങളിൽ ആ വർണ്ണവ്യവസ്ഥ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരിവിടെ പറയുന്നത് ഏറ്റവും വിദ്യാഭ്യരായിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ പഠിപ്പും വിവരം വിവരവുമുള്ളവർ തെറ്റ് ചെയ്താൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ടത് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ശിക്ഷാ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ വിധി പറയുന്നതനുസരിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഒരുപോലെയാണ് ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ എന്ന രീതിയിലാണ് അതിപ്പോൾ ഒരു സാധാരണ ഗ്രാമക്കാരൻ ചെയ്യുന്നൊരു തെറ്റും പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാൾ ചെയ്യുന്ന ഒരു തെറ്റും അല്ലെങ്കിൽ മന്ത്രി മന്ത്രിസ്ഥാനങ്ങളിലും വലിയ ഒരു ചെയ്യുന്നവരും തെറ്റ് ഒന്ന് തന്നെയാണ് ഇപ്പോൾ ശിക്ഷയാണെങ്കിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ളതായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒരു അറിവില്ലാത്ത ആളൊരു തെറ്റ് ചെയ്യുന്നതും അറിവുള്ള ഒരാൾ തെറ്റ് ചെയ്യുന്നതുമായുള്ള വ്യത്യാസം വച്ചിട്ട് അറിവില്ലാത്ത ആളിനെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയും അറിവുള്ള ആളിന് ഏറ്റവും കൂടുതൽ ശിക്ഷയും അതുകൊണ്ട് സാമാന്യ രീതിയിൽ അന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ നോക്കുകയാണെങ്കിൽ വേദങ്ങൾ പഠിക്കുകയും ശാസ്ത്രങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്തിരുന്നത് ബ്രാഹ്മണരാണ് അപ്പോൾ ബ്രാഹ്മണർക്കാണ് ബ്രാഹ്മണർ തെറ്റ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കാനുള്ള വിധിയുള്ളത് അത് ഒരു വിശേഷധർമ്മമാണ് ഇതൊന്നും ഈ വ്യവസ്ഥയൊന്നും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഇത് വളരെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചിന്ത ആണ് സാധാരണ ഇപ്പോൾ വലിയ പദങ്ങളിൽ ഇരിക്കുന്നവർ തെറ്റ് ചെയ്തിട്ട് അതിന് രക്ഷപ്പെടും കാരണം അവർ ബുദ്ധിമാന്മാരാണ് അവർക്ക് പഠിപ്പും വിവരവുമുണ്ട് അവരുടെ കയ്യിൽ ധനമുണ്ട് അപ്പോൾ അതൊക്കെ പ്രയോഗിച്ച് സ്വാധീനം ഉപയോഗിച്ച് അവർ രക്ഷപ്പെടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ തെറ്റ് ചെയ്താൽ അവർക്ക് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കണം എന്നാണ് ആ ശിക്ഷാ വ്യവസ്ഥയിൽ അവിടെ പറയുന്നത് അതേ കാര്യങ്ങൾ തന്നെ നവമാധ്യായത്തിൽ തുടരുമ്പോൾ സ്ത്രീധർമ്മ ലോകധർമ്മങ്ങളും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെയും അവിടെ വർണ്ണിക്കുന്നുണ്ട് അവിടെ സ്ത്രീ പ്രശംസ പിന്നെ സ്ത്രീ പുരുഷന്മാരുടെ ഏകത്വം അവിടെ വിചാര വിമർശങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ധനം വിഭജിക്കുമ്പോഴും മറ്റുമൊക്കെ സ്ത്രീ പുരുഷന്മാർക്ക് സമാനമായിരിക്കണം സ്വത്ത് വിഭജിക്കുമ്പോൾ മറ്റ് വിഭാഗങ്ങളൊക്കെ ചെയ്യുന്നത് സമാനമായിരിക്കണം എല്ലാ രീതിയിലും സമാനതയുണ്ട് എന്ന് കാണിക്കാം ഇപ്പോൾ സ്ത്രീകളുടെ പ്രാമുഖ്യം ഉണ്ടായിരുന്നു എന്നുള്ള ലേഡീസ് ഫസ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റും ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ കാരണവും പറയുന്നുണ്ട് ആ സ്ത്രീകളുടെ സംരക്ഷണം അതുപോലെ തന്നെ എല്ലാ രീതിയിലും പ്രൊട്ടക്ഷൻ അവർക്ക് ആവശ്യമാണ് എന്നുള്ളതും അവിടെ പറയുന്നുണ്ട് ഇന്നിപ്പോൾ രാജ്യവ്യാപകമായിട്ട് എല്ലാ രാജ്യത്തും ഇത്തരം പിന്നെ വിമൺ പ്രൊട്ടക്ഷൻ വിങ്ങുകളും അവരുടെ പുതിയ പുതിയ പിന്നെ നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് പല രീതിയിലും അത്തരം സംരക്ഷണങ്ങള് അവർ വ്യവസ്ഥ കൽപ്പിച്ചിരുന്നു അങ്ങനെയുള്ള അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിന് സ്വാതന്ത്ര്യം ഒരിക്കലും നിർബന്ധിച്ചിട്ടുള്ള വിവാഹം പാടില്ല എന്നും സ്വയംവരം എന്നുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു ആ സ്വയംവരത്തിൻ്റെ പ്രായം ഏതു സമയത്താണ് സ്വയംവരം നിശ്ചയിക്കേണ്ടത് എന്നൊക്കെയുള്ള വ്യവസ്ഥയെക്കുറിച്ച് നവമാധ്യായത്തിൽ പറയുന്നുണ്ട് ദശമാധ്യായത്തിൽ വർണ്ണവ്യവസ്ഥ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് വർണ്ണിക്കുന്നത് അവിടെ ഓരോ വർണ്ണങ്ങളുടെയും കർമ്മങ്ങൾ ആ വർണ്ണസങ്കരമുണ്ടാകുന്നതിൻ്റെ സ്ഥിതി അതുകൊണ്ടുള്ള ദോഷങ്ങൾ പിന്നെ ഏതൊക്കെ രീതിയിൽ എങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം അതുപോലെ ഓരോ വർണ്ണത്തിനും മറ്റ് വർണ്ണങ്ങളുടെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ അനുഷ്ഠിക്കാതിരിക്കാനോ ഉള്ള അവസ്ഥകൾ പിന്നെ ജന്മജന്മാന്തരങ്ങൾ മാറി വർണ്ണവ്യവസ്ഥയിൽ മാറ്റം വരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉള്ള വ്യവസ്ഥയെക്കുറിച്ചുള്ള വർണ്ണനയാണ് പത്താമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ദാനം ദാന കൃത്യം ദാനം എന്ന് പറയുന്നത് ഒരു മഹത് പുണ്യമായ കാര്യമാണ് ആ ദാന വ്യവസ്ഥ എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടത് ആർക്ക് ദാനം ചെയ്യണം അതുപോലെ തെറ്റുകൾ പറ്റിയാൽ ഇപ്പോൾ രാജാക്കന്മാരും നേരത്തെ പറഞ്ഞ വർണ്ണവ്യവസ്ഥയിലും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളിലും ബ്രഹ്മചര്യാദി ഒക്കെ ഓരോ സ്ഥലത്തും പറ്റുന്ന ധര്മ്മ്യുതി തെറ്റുകള് പാപങ്ങള് അതിൻ്റെ പ്രായശ്ചിത്തങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഏകാദശ അധ്യായം ഈ പതിനൊന്നാം അധ്യായത്തില് പഞ്ചമഹാപാതകങ്ങള് പഞ്ചമഹാപാതകങ്ങൾക്കുള്ള പ്രായശ്ചിത്തങ്ങളുണ്ടെങ്കിൽ അത് എന്താണ് ശരിയായ കർമ്മം എന്താണ് ശരിയല്ലാത്ത കർമ്മം ദാനം ചെയ്യുമ്പോൾ യോഗ്യനെ തിരയേണ്ടതെങ്ങനെയാണ് ദാനൻ ദാനം ചെയ്യാൻ യോഗ്യനായിട്ടുള്ളത് എങ്ങനെയാണ് ആ എന്നൊക്കെയുള്ള പാതകങ്ങൾ ഉപപാതകങ്ങൾ പിന്നെ പ്രാശിത്വങ്ങളുടെ പല തരങ്ങൾ പാപത്തെ ഒരിക്കലും ഒളിച്ചു വയ്ക്കാൻ പാടില്ല അതായത് പാപം ചെയ്താൽ അത് പ്രകാശിപ്പിച്ചാൽ പാപം നഷ്ടപ്പെടും പുണ്യം ചെയ്ത് അതിനെ കൊട്ടിഘോഷിക്കുകയാണെങ്കിൽ പുണ്യവും നഷ്ടപ്പെടും പാപം ചെയ്ത് പാപം കൊട്ടിഘോഷിച്ചാൽ അതും നഷ്ടപ്പെടും എന്ന ഒരു കൺസെപ്റ്റ് അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതുപോലെ പ്രായശ്ചിത്തങ്ങളും അത് സംബന്ധമായിട്ടുള്ള വ്രതങ്ങളും തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം സംഭവിച്ചതിന് ശേഷം ചെയ്യേണ്ട പ്രായശ്ചിത്തങ്ങളും വ്രതങ്ങളുമാണ് പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് പന്ത്രണ്ടാം അധ്യായം ശരിക്കു പറഞ്ഞാൽ ആധ്യാത്മിക ശാസ്ത്രമാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ നേരത്തെ ആക്രമത്തിൽ നമ്മൾ വരുമ്പോൾ മോക്ഷധർമ്മത്തെക്കുറിച്ചാണ് പറയേണ്ടത് ഇപ്പോൾ ധർമാർത്ഥ കാമോക്ഷങ്ങളും വർണ്ണാശ്രമ വ്യവസ്ഥയും കുറിച്ച് ചർച്ച ചെയ്തു അതോടൊപ്പം രാജധർമ്മങ്ങളും സ്വധർമ്മങ്ങളും ഒക്കെ വിസ്തരിച്ചു പറഞ്ഞതിന് ശേഷം അവസാനം പന്ത്രണ്ടാം അധ്യായത്തിൽ കർമ്മഫലം ജീവാത്മാവിൻ്റെ ഗതി മോക്ഷത്തിനുള്ള സാധനകൾ മോക്ഷത്തിൻ്റെ സാക്ഷാസാധന ജ്ഞാനം അതിനുവേണ്ട കർമ്മങ്ങൾ മോക്ഷത്തിൻ്റെ സ്വരൂപം ജീവൻ ജീവൻമുക്ത ലക്ഷണം ഇതൊക്കെയാണ് പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ പറയുന്നു ശരിക്ക് ആധ്യാത്മിക ശാസ്ത്രത്തിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ശങ്കരാചാര്യ സ്വാമിജികൾ ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് പല ശ്ലോകങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽ മനസ്സാണ് കർമ്മത്തിൻ്റെ മുഖ്യമായ ഘടകം മനസ്സാണ് പ്രവർത്തകം എന്ന് പറഞ്ഞാണ് അധ്യായം തുടങ്ങുന്നത് മനസ്സിൽ മനസ്സ് വാക്ക് ശരീരം ഇത് മൂന്നും കൊണ്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നിൻ്റെയും സംയമം ആവശ്യമാണ് ത്രിദണ്ഡം ത്രിദണ്ഡി എന്ന് പറയുന്നത് മൂന്ന് ദണ്ഡങ്ങൾ എന്താണ് വാക് മനക്കായങ്ങളുടെ സമയമം തന്നെയാണ് മൂന്ന് ദണ്ഡങ്ങൾ ക്ഷേത്രജ്ഞനാരാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയുഗത്തിലൊക്കെ അറിയുന്ന ക്ഷേത്രജ്ഞനാരാണ് ജീവാത്മാവിൻ്റെ സ്വരൂപമെന്ത് പരമാത്മാവിൻ്റെ സ്വരൂപമെന്ത് പരലോകമെന്ത് പരലോകത്തിലേക്ക് പരലോകം പാഞ്ചഭൗതികമാണ് എന്നുള്ള നിശ്ചയം ത്രിഗുണങ്ങളുടെ സ്വരൂപം മോക്ഷോപായങ്ങൾ ആത്മജ്ഞാനം കർമ്മം വേദത്തിൻ്റെ രണ്ട് ഭാഗം കർമ്മം അതുപോലെ ജ്ഞാനം പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം ഇതേ ആശയത്തിലാണ് ശങ്കരാചാര്യ സ്വാമിജികൾ ഗീതാഭാഷ്യത്തിൻ്റെ അവതരണത്തിൽ ധർമ്മത്തിൻ്റെ രണ്ട് കാര്യങ്ങൾ പ്രവൃത്തി ലക്ഷണോ നിവൃത്തി ലക്ഷണശ്ച എന്നവിടെ വ്യാഖ്യാനിച്ചത് ശങ്കരാചാര്യസ്വാമിജികൾ ആചാര സംബന്ധമായിട്ട് നിർണയം മനുസ്മൃതി അനുസരിച്ചും മഹാഭാരതമനുസരിച്ചും വിഷ്ണു പുരാണം പുരാണമനുസരിച്ചുമാണ് ചെയ്തിരിക്കുന്നതെന്ന് ഭാഷ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉദ്ധരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഇപ്പം ഈ പ്രവൃത്തി ലക്ഷണം നിവൃത്തി ലക്ഷണം രണ്ടു പ്രകാരത്തിലുള്ള ധർമ്മത്തിന്റെ സ്വരൂപം ഇവിടെ സൂചിപ്പിച്ചു സമദർശനം എല്ലാത്തിലും സമദർശനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത സമത ഏകാത്മത അതിന്റെ ഭാവം എന്താണ് അതാണ് സത്യമായിട്ടുള്ളത് പിന്നെ വേദബാഹ്യങ്ങളായിട്ടുള്ള സ്മൃതികൾ ഇപ്പം നമുക്കറിയാം വേദബാഹ്യങ്ങളായിട്ടുള്ള അനേകം ആചാരങ്ങൾ പ്രവൃത്തികളും നടപ്പുണ്ട് അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ വേദബാഹ്യങ്ങളായിട്ടുള്ള ആചാരങ്ങളിൽ വരുന്ന ദോഷം മുഖ്യമായിട്ടുള്ള ദോഷം നമ്മുടെ സംസ്കാരം നശിച്ചു പോകുന്നു നമ്മുടെ സ്വാഭാവികമായ ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ ഇല്ലാതാകുന്നു പിന്നെ അത് ലോക നാശത്തിന് തന്നെ കാരണമാകുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് പിന്നെ തർക്കമെന്താണ് തർക്കം തർക്കിക്കേണ്ടത് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള യുക്തികൾ തർക്കങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് ശിഷ്ടന്മാരാരാണ് നേരത്തെ ശിഷ്ടാചാരത്തെ പ്രമാണമാക്കി പറഞ്ഞു അപ്പം ശിഷ്ടന്മാരാരാണ് പരിഷത്ത് സഭ എന്താണ് സഭ സഭ കൂടേണ്ടത് ആരാണ് ആരാണ് സഭയില് സഭ്യരായിട്ട് വരേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് വ്യവസ്ഥ പറയുന്നുണ്ട് കാരണം സഭ പറയാൻ കാരണം ഇവിടെ ചർച്ചാ വിഷയം വന്നു വേദാത്തെയും വേദാന്തത്തെയും കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് വരുമ്പോൾ ആരെയൊക്കെ അവിടെ ചർച്ചയിൽപ്പെടുത്താം പിന്നെ അവസാനം ലയക്രമം സൃഷ്ടിക്രമം ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു അവസാനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ലയക്രമം പറയുന്നു എങ്ങനെയാണ് ലയം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ആത്മസ്വരൂപത്തിൽ എല്ലാം കുടികൊള്ളുന്നു എല്ലാം ആത്മസ്വരൂപത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞ് സർവത്ര ആത്മദർശനം ചെയ്യേണ്ട കർത്തവ്യത്തെയും അതിൻ്റെ ഫലത്തെയും കൂടി വർണ്ണിച്ചാണ് അധ്യായം അവസാനിക്കുന്നത് അതിൽ അവസാനം വരുന്ന ശ്ലോകങ്ങൾ ഒന്ന് കേട്ടാൽ ഏവം യസ് സർവഭൂതേഷു പശ്യത്യാത്മാനമാത്മന സസർവസമതാമേത്യ ബ്രഹ്മഭേദി പരമ്പദം എന്ന് പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം ബ്രഹ്മജ്ഞാനത്തിൽ സ്ഥിതമായ ജീവൻ മുക്തന്റെ അനുഭവമാണ് അവിടെ പറയുന്നത് പൂർണമായും ആധ്യാത്മികതയിൽ കൊണ്ടാണ് ഈ പറഞ്ഞ ചരിത്രങ്ങൾ മുഴുവൻ അവസാനിക്കുന്നത് ഈ ആചാരങ്ങൾ മുഴുവൻ ഇതിലാണ് ലയിക്കുന്നത് അപ്പോൾ അവിടെ സർവഭൂതങ്ങളിലും തന്റെ സ്വരൂപത്തെ തന്നെ കണ്ട് എല്ലാത്തിലും സമതാഭാവത്തോടുകൂടി കുടികൊള്ളുന്ന വിളങ്ങുന്ന ആ ജീവൻമുക്തൻ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു ബ്രഹ്മഭ്യേത്തി പരമ്പദം ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു യ പഠന്തിജാകേചിത് പിന്നെ അവസാനത്തെ ശ്ലോകത്തിൽ ഈ മനുസ്മൃതിയെ അധ്യയനം ചെയ്യുന്നതിൻ്റെ ഫലവും വർണ്ണിച്ചാണ് അവിടെ സ്മൃതി അവസാനിക്കുന്നത് തേ പരം സ്ഥാനം ബ്രഹ്മണ സത്മശാശ്വതം ബ്രഹ്മത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മത്തിന്റെ നിവാസസ്ഥാനമായ ആ പരം പദത്തെ ഇതിൻ്റെ അധ്യയനം കൊണ്ട് പ്രാപിക്കുന്നു കാരണം നാല് പുരുഷാർത്ഥങ്ങളെയും വർണ്ണിച്ചു നാലാശ്രമങ്ങളിലൂടെയുള്ള അനുഷ്ഠാനങ്ങൾ പറഞ്ഞു പ്രാശിത്വങ്ങൾ പറഞ്ഞു കർമ്മങ്ങൾ പറഞ്ഞു എല്ലാം വർണ്ണിച്ചതുകൊണ്ട് ഇത് അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാൾ പൂർണ്ണമായ സത്യത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞാണ് മനുസ്മൃതി അവസാനിക്കുന്നത് ഇങ്ങനെയാണ് മനുസ്മൃതിയുടെ രൂപത്തിൽ സ്മൃതികളുടെ മൊത്തം ഒരു പരിചയം വന്നത് അപ്പോൾ ആധ്യാത്മിക ശാസ്ത്രം തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാം ധർമ്മത്തിൻ്റെയും സ്വരൂപം അതിലുണ്ട് കാരണം ധർമ്മവും കർമ്മവും ആചാരങ്ങളും ചേർന്നാണ് ആധ്യാത്മികത നിലനിൽക്കുന്നത് അതാണ് അതിൻ്റെ പ്രതിഷ്ഠ അപ്പോൾ ഈ സംവാദത്തിൽ നമ്മളെ വിഷയത്തെയാണ് പരിചയപ്പെട്ടത് ഇനി ഇതിൽ വന്ന ഇപ്പോൾ വിഷയം വിശദമായി മനസ്സിലാക്കി ഇനി ഇതിൽ വന്ന സംശയങ്ങളും ആക്ഷേപങ്ങളെയും കുറിച്ച് അടുത്ത സംവാദത്തിൽ നമുക്ക് ചിന്തിക്കാം നമസ്കാരം